ബൈബിളിലെ വനിതകളുടെ ജീവിതവും സന്ദേശവും ധീരതയും ഒക്കെ എടുത്തുകാട്ടുന്ന ഭാഗ്യവതികളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ബൈബിളിൽ പറയപ്പെടുന്ന വിജ്ഞാനികളായ വനിതകളിൽ അഗ്രഗണ്യയാണ് ശേബ രാജ്ഞി. മഹാജ്ഞാനിയായ ശലോമോന്റെ വിജ്ഞാനത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ കാര്യങ്ങൾ നേരിൽ കണ്ട് മനസ്സിലാക്കുന്നതിനായി ശേബയിൽ നിന്നും രാജ്ഞി നടത്തിയ സന്ദർശനം വിഖ്യാതമാണ്. ശലോമോന്റെ ജ്ഞാനത്തെ പ്രകീർത്തിക്കുന്നതിന് വേണ്ടിയാണ് ബൈബിളിൽ ഈ സംഭവം വിവരിച്ചിരിക്കുന്നത്. ശലോമോന്റെ കീർത്തി വിദൂരദേശങ്ങളിലെങ്ങും വ്യാപിച്ചിരുന്നെന്നും അത് കേട്ടുകേൾവിയേക്കാൾ പതിന്മടങ്ങ് ഇരട്ടിയായിരുന്നുവെന്നും വിശുദ്ധ ഗ്രന്ഥകാരൻ എടുത്തു പറയുന്നു. ശലോമോന്റെ ദൈവം യഥാർത്ഥ ദൈവമാണ് എന്ന് രാജ്ഞി തിരിച്ചറിയാൻ ഇടയാകുന്നത് രാജ്ഞി ശലോമോനെ സന്ദർശിച്ചത്. എന്നാൽ ഇത്രയും വൈഭവവും ജ്ഞാനവുമുള്ള ഈ ശലോമോൻ രാജാവിനെ സന്ദർശിക്കാൻ ചുറ്റുപാടുമുള്ള രാജാക്കന്മാർ എല്ലാവരും എന്താണെന്നിത് കണ്ടറിയുവാനും കേട്ടറിയുവാനും ജ്ഞാനം മനസ്സിലാക്കാനും എന്താണ് ഇവിടുത്തെ പ്രത്യേകതകളെന്ന് തിരിച്ചറിയുവാനും ഈ സമ്പൽ സമൃദ്ധിക്കെല്ലാം കാരണം എന്താണെന്ന് അറിയാനുമായിട്ട് പല രാജാക്കന്മാരും ശലോമോൻ്റെ സ്ഥലത്തേക്ക് അവരുടെ പ്രതിനിധികളെ സ്ഥാനപതികളെ അയച്ചു. ഇവിടെയാണ് ശേബ രാജ്ഞി അവരിൽ നിന്നൊക്കെ വ്യത്യസ്തയാകുന്ന കഥാപാത്രമാകുന്നത്. കർത്താവായ യേശുക്രിസ്തുവിന് 1000 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഈ രാജ്ഞി പണ്ഡിതയായിരുന്നു. കടമഴികളാൽ പ്രസിദ്ധനായിരുന്ന ശലോമോനെ പോലും പരീക്ഷിക്കുന്ന തയ്യാറാവുകയും ചെയ്തത് ആ സ്ത്രീയുടെ ധൈര്യവും ആണ് ധൈര്യമാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ജ്ഞാനികളെ ജ്ഞാനിയായ ശലോമോൻ രാജാവിനെ പരീക്ഷിക്കാനാണ് ശേബ രാജ്ഞി വിദൂരതയിൽ നിന്നും എത്തിയിരിക്കുന്നത്. ഒരു ജ്ഞാനിയെ പരീക്ഷിക്കണമെങ്കിൽ അവൾക്കും ജ്ഞാനം ഉണ്ടായിരിക്കണം. അവളും ഒരു ജ്ഞാനി തന്നെ ആയിരിക്കണം. മറ്റുള്ള സൗകര്യങ്ങളെക്കാൾ ഉപരിയായിട്ട് അവളെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചതും അത്ഭുതപ്പെടുത്തിയതും അവളുടെ ജ്ഞാനം തന്നെ ആയിരിക്കണം. ഇത്രയും ത്യാഗം സഹിച്ച് ഈ മരുഭൂമിയിൽ കൂടെ നടത്തിയ സാഹസികമായ യാത്ര, അതിനുവേണ്ട ഒരുക്കങ്ങളെല്ലാം നടത്തി, പുരുഷന്മാർ പോലും മടിച്ചു നിൽക്കുന്നിടത്ത് നടത്തിയ ആ കാലഘട്ടത്തിൽ നടത്തിയ ആ യാത്ര, സാഹസികത സ്ത്രീകൾക്കുമാകാം, അതിനകത്ത് പിന്നോട്ട് പോകേണ്ട കാര്യങ്ങളില്ല. ഇവിടെയും ഉണ്ട് സ്ത്രീകളെല്ലാം സാഹസ അതിനൊക്കെ മുന്നണി, പക്ഷെ വളരെ ചുരുക്കം പേരെ അതിന് ഒരുമ്പെടുന്നുള്ളൂന്നുള്ളതാണ്. ഈ ഇതിലൊക്കെ ഇടപെടാനുള്ള കഴിവുകളുള്ളവർ പോലും പലപ്പോഴും സമൂഹത്തെയൊക്കെ പേടിച്ചും ഭയന്നും ഒക്കെ മാറി നിൽക്കുന്ന ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെയുള്ള ഉദാഹരണങ്ങളൊക്കെ നമുക്കതിന് പ്രേരകങ്ങളായി തീരേണ്ടത് ആവശ്യമാണ്. വളരെ പ്രശസ്തയും ധനികയുമായിരുന്ന പേര് കേട്ടിരുന്ന ശേബ രാജ്ഞി ശലോമോനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കേട്ടപ്പോൾ തുറന്ന മനസ്സോടുകൂടി ശലോമോനെ സന്ദർശിക്കുന്നതായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. ശലോമോനുമായിട്ടുള്ള സംസാരത്തിൽ ശലോമോൻ്റെ പരിജ്ഞാനത്തെ അംഗീകരിക്കുന്നതിനുള്ള വിനയമനോഭാവവും തുറന്ന മനസ്സും നമ്മൾ ശേബ രാജ്ഞിയിൽ കാണുന്നുണ്ട്. അത് കണ്ടു മനസ്സിലാക്കിയപ്പോൾ അഹംഭാവം കൂടാതെ തന്നെ തന്നെ വിനയപ്പെടുത്തുന്ന ഒരു പ്രൗഢ സ്ത്രീയുടെ വിനയവും നമ്മൾ ശേബ രാജ്ഞിയിൽ ദർശിക്കുന്നുണ്ട്. ദീർഘവീക്ഷണത്തോടുകൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്ത ഒരു സ്ത്രീ ശലോമോന്റെ കൊട്ടാരത്തിൽ അവൾ നേരിട്ടെത്തുന്നു. അതെന്തെന്ന് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെ കുടുംബജീവിതത്തിലും സമൂഹത്തിലും കുട്ടികളുടെ വളർത്തലിലുമെല്ലാം ആ ഫീൽഡുകളിൽ ആ തലങ്ങളിൽ വിജയിച്ചവരെ കണ്ടുപഠിക്കുവാൻ നമുക്ക് സാധിക്കണം. പലപ്പോഴും നമ്മുടെ മനസ്സിലുള്ള ഒരു ചെറിയ കോംപ്ലക്സ്, അഭിമാന പ്രശ്നം, ഇതിൽ നിന്നെല്ലാം നമ്മളെ മാറ്റി നിർത്തുന്നു. എന്നാൽ സമൂഹത്തിൽ നല്ല രീതിയിൽ തലമുറകളെ വാർത്തെടുത്ത അമ്മമാരെ കാണുമ്പോൾ അവരെങ്ങനെയാണ് കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത് എന്ന് കണ്ടു പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഒക്കെ നമ്മൾ മുൻകൈ എടുത്ത് ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. സ്ത്രീകളെ സംബന്ധിച്ച് നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പലപ്പോഴും അത് അതേപടി അങ്ങ് വിശ്വസിച്ച് പോകുന്ന, പ്രത്യേകിച്ച് മോശപ്പെട്ട ഒരു കാര്യം നമുക്കിഷ്ടമില്ലാത്ത ഒരാളെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ എന്ന് പോലും നോക്കാതെ അത് എത്ര ഇടത്തും അത് വ്യാപിപ്പിക്കുന്നതിനൊക്കെ വ്യഗ്രതയുള്ളവരാണ് സ്ത്രീകളെന്ന് പൊതുവേ പറയാറുണ്ട്. എന്നൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എങ്കിലും പോരാ, നമ്മൾക്ക് വ്യക്തതയില്ലാത്ത ഒരു കാര്യവും നമ്മൾ വിശ്വസിക്കാൻ കേട്ടു,
നമുക്കത് വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ, അത് വിശ്വസിച്ചാൽ നമ്മളുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിലോ മറ്റോ മറ്റുള്ളവരെ ബാധിക്കുന്ന വിഷയങ്ങളോ ഒക്കെ ആണെങ്കിൽ എൻ്റെ കുടുംബത്തിനോ അല്ലെ എൻ്റെ സമൂഹത്തിനോ പ്രയോജനപരമായിട്ട് അല്ലെ അതിന് അനന്തരഫലങ്ങൾ ഉണ്ടാക്കുന്ന വിഷയങ്ങൾ വിശ്വസിക്കുന്നതിന് മുമ്പ് അതിൻ്റെ കാര്യങ്ങൾ ഉറപ്പു വരുത്തേണ്ടത് ശേബാരാജ്ഞിയെ പോലെ നമ്മൾക്കും തീർച്ചയായിട്ടും വേണ്ട ഒരു ഗുണമാണ്. ചെങ്കടലും അറബിക്കടലും സന്ധിക്കുന്ന അറേബ്യയുടെ തെക്കു പടിഞ്ഞാറെ കോണിലുള്ള ഒരു രാജ്യമാണ് ഷേബ. സാബ എന്നും ഇത് അറിയപ്പെട്ടിരുന്നു. ഇന്ന് യമൻ എന്ന പേരിൽ അറിയപ്പെടുന്ന രാജ്യം തന്നെയാണിതെന്ന് ചരിത്രകാരന്മാർ കരുതുന്നു. അന്തർദേശീയ വാണിജ്യം വഴി ഏറെ സമ്പന്നമായിരുന്നു ഷേബ. ശലോമോന്റെ നാവികസേനയും വിദേശ വാണിജ്യ സംരംഭങ്ങളും ഷേബ രാജ്യത്തിന് വലിയൊരു ഭീഷണിയായി. ഈ സാഹചര്യത്തിൽ സന്ധി സംഭാഷണത്തിലൂടെ ഒരു വ്യാപാര കരാർ ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഷേബ രാജ്ഞി 2000 കിലോമീറ്റർ യാത്ര ചെയ്ത് യെരുശലേമിലെത്തിയതെന്ന് കണക്കാക്കപ്പെടുന്നു. അവർ കൊണ്ടുവന്ന സ്വർണവും രത്നവും സുഗന്ധദ്രവ്യങ്ങളുമെല്ലാം ഷേബയിലെ പ്രധാന കച്ചവട വസ്തുക്കളായിരുന്നു. ശലോമോന്റെ ജ്ഞാനം ശ്രവിക്കാൻ വന്ന ഷേബാരാജ്ഞിയെ മാനസാന്തരത്തിന്റെ മാതൃകയായി യേശു എടുത്തുകാട്ടുന്നുണ്ട്. യഥാർത്ഥ ജ്ഞാനം മറ്റെല്ലാ സമ്പത്തിനേക്കാൾ അമൂല്യമാണെന്ന സന്ദേശമാണ് ഷേബാരാജ്ഞിയെ കുറിച്ചുള്ള വിവരണം നമുക്ക് നൽകുന്നത്. ദൈവീക ജ്ഞാനം നേടാൻ എന്ത് ക്ലേശവും എന്ത് നഷ്ടവും സഹിക്കാൻ തയ്യാറാകണമെന്നും ഈ വിവരണം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ഷേബാരാജ്ഞിയുടെ സന്ദർശനത്തിന് തികച്ചും ആത്മീയമായ ലക്ഷ്യം മാത്രമല്ല ഉണ്ടായിരുന്നതെന്ന് ചരിത്ര വസ്തുതകൾ പരിശോധിച്ചാൽ മനസ്സിലാകും. സ്വന്തം രാജ്യവും ശലോമോന്റെ രാജ്യവുമായിട്ടൊരു നയതന്ത്ര ബന്ധം സ്ഥാപിക്കുക എന്ന ഉദ്ദേശം കൂടി രാജ്ഞിയുടെ ഈ സന്ദർശനത്തിന് ഉണ്ടായിരുന്നു. ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള അടുപ്പം, ബന്ധം രണ്ട് രാജ്യങ്ങളുടെയും വളർച്ചയ്ക്ക് കാരണമാകും. ഇന്നും രാഷ്ട്രത്തിൻ്റെ നേതാക്കന്മാർ തമ്മിൽ കാണുമ്പോൾ വെറും കാഴ്ചയോ കൂടിക്കാഴ്ചയോ സന്ദർശനമോ അല്ലത്, അതിൻ്റെ പിന്നിലെല്ലാം നയതന്ത്രജ്ഞതയുണ്ട്. അതുപോലെ ഒരു നല്ല നയതന്ത്രജ്ഞയായിരുന്നു ഷേബാരാജ്ഞി. മരുഭൂമിയിലൂടെ അനേക ഒട്ടകങ്ങളുടെ പിന്തുണയോടുകൂടി, സൈന്യത്തിൻ്റെ പിന്തുണയോടുകൂടി വളരെ രാജകീയമായ വരവാണ് ഷേബാരാജ്ഞി നടത്തുന്നത്. ഇന്നത്തെ വില അനുസരിച്ചാണെങ്കിൽ 40 പരം രൂപ ലഭിക്കത്തക്കവണ്ണമുള്ള സ്വർണവുമായിട്ടാണ് ഷേബാരാജ്ഞി ശലോമനെ സന്ദർശിക്കുന്നത്. വലിയ പരിവാരങ്ങളോടുകൂടി ആരവാരങ്ങളോടുകൂടിയാണ് ശലോമൻ്റെ കൊട്ടാരത്തിലെത്തിയത്. ശലോമൻ്റെ കൊട്ടാരത്തിൽ കണ്ടതായ കാഴ്ച ഷേബാരാജ്ഞിയെ വളരെയധികം വിസ്മയിപ്പിച്ചു. താൻ കേട്ടതിനേക്കാൾ, താൻ മനസ്സിലാക്കിയതിനേക്കാൾ എത്രയോ വലുതാണ് ശലോമൻ്റെ പ്രൗഢി, ശലോമൻ്റെ ഗാംഭീര്യം, ശലോമൻ്റെ ജ്ഞാനം എന്ന് ശേബാരാജ്ഞിക്ക് മനസ്സിലായി. ശലോമൻ്റെ കൊട്ടാരത്തിലെ കൊട്ടാരവാസികളും വേലക്കാർ പോലും അണിയുന്നതിനുള്ള വസ്ത്രവും അവരുടെ ആഡംബരവും അവരുടെ ഭക്ഷണ രീതിയുമൊക്കെ ശേബാരാജ്ഞിയെ വളരെ ആകർഷിച്ചു. ശലോമോനോട് കടമഴികളാൽ പരീക്ഷിക്കുവാനായിട്ട് വന്നതായ ശേബാരാജ്ഞി ശലോമോൻ്റെ ജ്ഞാനത്തിൽ വളരെ ആകൃഷ്ടയാവുകയും ശലോമനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. പറഞ്ഞു കേട്ടത് കണ്ടറിയുക, മനസ്സിലാക്കുക, സ്വന്തം ജ്ഞാനം ശലോമോനെ പോയി അവിടെ വെച്ച് പറയുന്നുണ്ട്, നിന്റെ ജ്ഞാനം കേൾക്കുന്നവർ എത്രയോ ഭാഗ്യമുള്ളവരാണ്, നിന്റെ ജ്ഞാനം കേൾക്കാനിടയാകുന്നത്. അവിടെ ചെന്ന് ശലോമോൻ്റെ ജ്ഞാനം കേട്ട് സ്വന്തം ജ്ഞാനം വർദ്ധിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം കൂടി അതിലുണ്ടായിരുന്നു. ജ്ഞാനം വർദ്ധിപ്പിക്കുക, ജ്ഞാനത്തെ അന്വേഷിച്ച് നടക്കുന്ന ഒരു രാജ്ഞിയാണ് രാജ്ഞിയെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ജ്ഞാനമുള്ളവനെ ആദരിക്കുന്ന രാജ്ഞിയാണ് ഇവിടെ കാണുന്നത്. ഒട്ടുക്ക് ജ്ഞാനത്തിലും ധനത്തിലും സുപ്രസിദ്ധനായി തീർന്ന ശലോമോന് യഹോവയുടെ നാമം സംബന്ധിച്ചുള്ള കീർത്തി
ഷേബയിലെ രാജ്ഞിയും കേൾക്കാനിടയായി. ഇസ്രയേൽ ചരിത്രത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഈ സംഭവം നിരവധി ചിത്രകാരന്മാരുടെയും ചരിത്രകാരന്മാരുടെയും പ്രതിപാദ്യ വിഷയമായിട്ടുണ്ട്. ഷേബ രാജ്ഞിയുടെ ശലോമോന്റെ കൊട്ടാരത്തിലേക്കുള്ള യാത്ര, കർത്താവായ യേശുക്രിസ്തു ജനിച്ചപ്പോൾ വിദ്വാൻമാർ കിഴക്ക് നിന്ന് വന്ന യാത്രയുമായി നമുക്ക് ഒന്ന് തട്ടിച്ചു നോക്കാവുന്നതാണ്. 1000 വർഷങ്ങൾക്ക് മുമ്പ് പ്രൗഢിയോടുകൂടി വന്നുള്ള യാത്രയുടെ ഒരു ഓർമ്മ വിദ്വാൻമാരുടെ യാത്രയിലും കാഴ്ചകളുമായിട്ട് വരുന്ന വിദ്വാൻമാരുടെ യാത്രയിലും നമുക്ക് കാണാവുന്നതാണ്. ഷേബ രാജ്ഞി ശലോമോന്റെ പരിജ്ഞാനത്തിലും ശലോമോന്റെ വിവേകത്തിലും അതീവ ആകൃഷ്ടയാവുകയും അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തു. ശേബാരാജ്ഞി ആഗ്രഹിച്ചതെല്ലാം ശലോമോൻ അവൾക്ക് സമ്മാനമായി നൽകി എന്നാണ് പറയപ്പെടുന്നത്. യഹോവയായ ദൈവം ഇസ്രായേലിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ശലോമോനെ പോലെയുള്ള ഒരു രാജാവിനെ ആ രാജ്യത്തിന് രാജാവായി നൽകിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് യഹോവയെയാണ് മഹിമ, യഹോവയുടെ മഹിമ മനസ്സിലാക്കുവാൻ ശലോമോൻ രാജാവിനെ കണ്ടതിലൂടെ ശേബാരാജ്ഞിക്ക് സാധ്യമാകും. കാരണം അങ്ങനെ ഒരു ദൈവത്തിന് മാത്രമേ ഇങ്ങനെയൊരു രാജാവിനെ നൽകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഏറ്റവും ശക്തനായത് യഹോവയായ ദൈവമാണെന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാവുകയും ചെയ്യുകയാണ്. ഇവിടെ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നത് റൂത്ത് അമ്മാവിയമ്മയോട് പറയുന്ന വാക്കുകളാണ്. നീ പോകുന്നിടത്ത് ഞാനും വരും, നിൻ്റെ ദൈവം എൻ്റെ ദൈവം. കാരണം നവോമിയുടെ ദൈവത്തെ നവോമിയിലൂടെ റൂത്തിന് ദർശിക്കാൻ സാധിച്ചു. അതുപോലെയാണ് ശലോമോൻ്റെ ദൈവത്തെ ശലോമോൻ്റെ വാഴ്ച കണ്ടപ്പോൾ, ശലോമോൻ്റെ ജീവിതം കണ്ടപ്പോൾ, രാജവാഴ്ച കണ്ടപ്പോൾ ഷേബ രാജ്ഞിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അതിവേഗം വളർന്നു വ്യാപിക്കുന്ന ശലോമോന്റെ സാമ്രാജ്യത്തെ ശത്രുവായി കണ്ട് ഭയന്നു മാറുകയോ എതിർക്കാൻ ശ്രമിക്കുകയോ ചെയ്യാതെ സംഭാഷണത്തിലൂടെയും സഹകരണത്തിലൂടെയും തന്റെ രാജ്യത്തിന് അനുകൂലമാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു നയതന്ത്ര ശ്രമത്തിന്റെ ഭാഗമായിരുന്നു ഈ സന്ദർശനമെന്നും പറയപ്പെടുന്നുണ്ട്. കടങ്കഥകളും കുടുക്കു ചോദ്യങ്ങളുമായി വന്ന രാജ്ഞിയുടെ എല്ലാ ചോദ്യങ്ങൾക്കും തൃപ്തികരമായ ഉത്തരം നൽകുമ്പോൾ ശലോമോന്റെ ജ്ഞാനത്തിന്റെ ആഴവും പരപ്പും വ്യക്തമാകുന്നു. അതേസമയം രാജ്ഞി നൽകിയ സമ്മാനങ്ങളുടെ ബാഹുല്യം അവളുടെ സമ്പത്തിനെക്കുറിച്ചുള്ള സൂചനയും നൽകുന്നുണ്ട്. അവൾ നൽകിയതിനേക്കാൾ കൂടുതൽ സമ്മാനങ്ങൾ ശലോമോൻ നൽകി എന്നതിൻ്റെ കൂടെ അവൾ ആഗ്രഹിച്ചതും ചോദിച്ചതും എല്ലാം നൽകി അവൾ സേവകരോടൊത്ത് സ്വദേശത്തേക്ക് മടങ്ങി എന്നും ബൈബിൾ സൂചിപ്പിക്കുന്നു. മറ്റുള്ള രാജാക്കന്മാരെ പോലെ നയതന്ത്രവാഹകരെ അല്ല ശേബ രാജ്ഞി ശലോമോന്റെ കൊട്ടാരത്തിലേക്ക് അയക്കുന്നത്. തന്നെ തന്നെ പോവുകയാണ്, കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനും അത് കാര്യങ്ങൾ അവഗാഢമായി പഠിക്കുന്നതിനുമായിട്ടാണ്. താൻ തന്നെ ഒരു നയതന്ത്രജ്ഞയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവമാണ് നമ്മളവിടെ കാണുന്നത്. താൻ തന്നെ ശലോമോന്റെ കൊട്ടാരത്തിൽ അവിടെ സന്ദർശിക്കുന്നു, അത് അവരെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു. ശലോമോനുമായി ഒരു ബന്ധം, അവരെ ഒരു വ്യാപാര ബന്ധം അവരെ ആഗ്രഹിക്കുകയും അത് തുടരുന്നതിനായി ശ്രമിക്കുകയും ചെയ്യുന്നതായിട്ടാണ് നമ്മൾ ഈ ഭാഗങ്ങളിൽ വായിക്കുന്നത്. ഇവിടെ രണ്ട് രാജ്യങ്ങളുടെ നേതാക്കന്മാരുടെ തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് പറയുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ചിന്തിക്കേണ്ടേ, നമ്മളൊക്കെ രാജ്യത്തിൻ്റെ നേതാക്കന്മാരൊന്നുമല്ല, പക്ഷെ നമ്മളൊക്കെ ഒരു 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 വീടിൻ്റെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളൊക്കെ വഹിക്കുന്നവരാണ്. നമ്മളുടെ ചുറ്റുപാടുകളിൽ കണ്ണോടിച്ചാൽ ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ ധാരാളം നമ്മുടെ മുന്നിൽ കിട്ടാറുണ്ട്. അയൽപക്കത്തൊരു നന്മയുണ്ട് എന്ന് കേൾക്കുമ്പോൾ എന്താണ് നമ്മുടെ മനോഭാവം? സ്വയം ശോധന ചെയ്യേണ്ട ഒരു വിഷയമാണ്. ആരെങ്കിലും എന്തെങ്കിലും പറയും,
പ്രത്യേകിച്ച് തിന്മയാണ് കേൾക്കുന്നതെങ്കിൽ കേട്ട പാടി കേൾക്കാത്ത പാടി അവരെ മോശക്കാരാക്കാനായിട്ട് സ്ത്രീകൾ അവരാണ് അതിൽ മുൻപന്തിയിലെന്നാണ് പലപ്പോഴും പറയാറുള്ളത്. മുൻപന്തിയിലുണ്ട്, അതിൻ്റെ യാഥാർത്ഥ്യം പോലും മനസ്സിലാകാതെ മുൻപന്തിയിൽ നിൽക്കും. ഒരു നന്മയാണ് കേൾക്കുന്നതെങ്കിൽ അത് ആരോടും മിണ്ടാതിരിക്കുന്ന ഒരു പ്രകൃതമാണ് സ്ത്രീകളിൽ കാണുന്നത്. കാരണം ഒരാൾ വലുതാകുമ്പോൾ നമ്മൾ ചെറുതാകുന്നു എന്നുള്ളൊരു ഒരു തെറ്റായ ലോജിക്ക് അതിൻ്റെ പിന്നിലുണ്ട്. എന്നാൽ വലിയ ഒരാളിനെ കാണുകയും കണ്ടാൽ തീർച്ചയായിട്ടും അതിൽ പലതും അനുകരിക്കാൻ നമുക്ക് സാധിച്ചാൽ കുറേ കൂടെ നമ്മളിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് വളരാൻ പറ്റും. അവരും വളരട്ടെ, ആ കൂട്ടത്തിൽ നമുക്കും വളരാനായിട്ട് സാധിക്കും. ശേബ രാജ്ഞിയെ കുറിച്ച് ബൈബിളിൽ പറയാത്ത പല കാര്യങ്ങളും പിൽക്കാല പാരമ്പര്യങ്ങൾ വിവരിക്കുന്നുണ്ട്. അതിലൊന്ന് എത്യോപ്യക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ശേബ ഭരിച്ചിരുന്ന രാജ്ഞിയുടെ ചരിത്രത്തെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പ്രതിപാദിക്കുന്നുള്ളൂ. എങ്കിലും അറബികളുടെ ചരിത്രത്തിലും യഹൂദ ചരിത്രത്തിലും ശേബ രാജ്ഞിയെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അറബികളുടെ പാരമ്പര്യം അനുസരിച്ച് ശേബ രാജ്ഞിയുടെ പേര് ബിൽക്വിസ് എന്നായിരുന്നുവെന്നും എത്യോപ്യൻ പാരമ്പര്യം അനുസരിച്ച് രാജ്ഞിയുടെ പേര് മഗേദ എന്നായിരുന്നുവെന്നുമാണ് പറയപ്പെടുന്നത്. ഈ രാജ്ഞിക്ക് ശലോമോനിൽ ഒരു മകനുണ്ടായതായിട്ട് എത്യോപ്യൻ ചരിത്രം പറയുന്നു. അവന് മനലേഖ് എന്ന പേരിട്ടുവെന്നും പിൽക്കാലത്ത് അദ്ദേഹം അബീസിനിയായിൽ താമസം ആരംഭിച്ചുവെന്നും അങ്ങനെ ഒരു ചക്രവർത്തി കുലം ഉണ്ടാകുന്നിടയായി തീർന്നുവെന്നുമാണ് എത്യോപ്യൻ ചരിത്രം പറയുന്നത്. ആഗോളവൽക്കരണത്തിന്റെയും വിവര സാങ്കേതിക വിദ്യാ വിസ്ഫോടനത്തിന്റെയും ഈ കാലഘട്ടത്തിൽ ശേബ രാജ്ഞിയിൽ നിന്നും ഒട്ടേറെ പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. വിദേശ രാജ്യങ്ങളുമായുള്ള സുഹൃത്ത് ബന്ധത്തിലൂടെ എല്ലാവർക്കും ക്ഷേമവും ഐശ്വര്യവും സമാധാനവും ഉറപ്പുവരുത്താൻ സാധിക്കും എന്നതിൻ്റെ ഉത്തമ മാതൃകയാണ് അവൾ. അന്ന് യാത്രാ സൗകര്യങ്ങളൊന്നും ഇതുപോലെ ഇല്ലാതിരുന്ന കാലത്ത് പോലും എല്ലാ അസൗകര്യങ്ങളെയും മറികടന്ന് ശേബ രാജ്ഞി സകല പരിവാരങ്ങളോടും കൂടി ആരവാരങ്ങളോടും കൂടി കൊട്ടാരത്തിൽ സന്ദർശിക്കുന്നതും ശലോമോൻ രാജാവുമായി ഒരു പുതിയ വ്യാപാര ബന്ധം ഏർപ്പെടുന്നതുമായി നമ്മൾ കാണുന്നു. ഇന്നത്തെ സമൂഹത്തിലും ഇതാണ് അത്യാവശ്യം. അയൽ രാജ്യങ്ങളുമായുള്ള നമ്മുടെ ബന്ധം ദൃഢമായെങ്കിൽ മാത്രമേ നമുക്ക് വികസനം ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെയാണ് അത് നമ്മൾ ലോക്കലായിട്ട് വരുമ്പോൾ നമ്മുടെ അയൽപക്കവുമായുള്ള നമ്മുടെ ബന്ധം എങ്ങനെ ഇരിക്കുന്നു എന്ന് നാം പരിശോധിക്കേണ്ടതാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എത്ര അയൽപ്പക്കങ്ങളിൽ പോകും, എത്ര അയൽപ്പക്കത്തെ സുഖമറിയുവാൻ പോകും, പൈസ എന്ന എത്ര അപ്പച്ചമാരെയും അമ്മച്ചമാരെയും കണ്ട് ക്ഷേമം അന്വേഷിക്കാൻ താല്പര്യപ്പെടും. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ കാണിക്കുന്ന മാതൃകയാണ് അവർ പിന്തുടരുന്നത്. നമ്മൾ അയൽപ്പക്കവുമായിട്ട് നല്ലൊരു ബന്ധമാകുമ്പോൾ അവരുടെ മനസ്സിന് കുളിർമയേകുന്നു, അവരുടെ മനസ്സിനൊരു ശാന്തിയേകുന്നു. നമ്മുടെ ഭവനത്തിൽ ഒരാവശ്യം ഉണ്ടാകുമ്പോഴും അവർ അറിഞ്ഞ് പ്രവർത്തിക്കുന്നു. അയൽപക്ക ബന്ധങ്ങൾ ഇന്ന് ശിഥിലമായി പോകുന്നതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ അപജയത്തിന് കാരണം. നമ്മുടെ സർവ കാര്യങ്ങളും ഉപയോഗിച്ച് അയൽപക്കങ്ങളുമായിട്ടുള്ള ബന്ധം ദൃഢപ്പെടുത്തുവാനായി നാം തയ്യാറാകണമെന്നും ഈ സംഭവം നമ്മളെ ഉദ്ബോധിപ്പിക്കും. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ തങ്ങളുടെ ധീരതയിലൂടെയും ജ്ഞാനത്തിലൂടെയും വിവേകത്തിലൂടെയും രാജ്യത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റിമറിച്ച ധാരാളം സ്ത്രീരത്നങ്ങൾ നമുക്ക് മുൻപിലുള്ളപ്പോഴും ആധുനിക സമൂഹത്തിലെ സ്ത്രീകൾ കാലഘട്ടത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് മുൻപന്തിയിലേക്ക് വരുന്നില്ല എന്നത് എടുത്തു പറയേണ്ട വസ്തുതയാണ്. കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും അവൾ ധാരാളം വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ ഈ ശേബ രാജ്ഞിയെ പോലെയോ അതിലപ്പുറമോ തൻ്റെ ഇടവും കഴിവും പ്രാപ്തിയും ഒക്കെയുള്ള ധാരാളം സ്ത്രീകളുണ്ട്. എന്നാൽ ഇവരെല്ലാം ആകേണ്ടതുപോലെ ആകുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല. ഇന്നും സമൂഹം സ്ത്രീകളെ മുന്നോട്ട് നയിക്കുന്നതിൽ, കൊണ്ടുവരുന്നതിൽ, അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ പൂർണ്ണമായി വിജയിച്ചു എന്ന് പറയാൻ കഴിയുന്നില്ല. ഇന്നും അവഗണിക്കപ്പെടുകയും പരാധീനതകളുടെ എല്ലാം നടുവിലും ഏത് പ്രശ്നം കുടുംബത്തിലുണ്ടായിരുന്നാലും അതിൻ്റെ എല്ലാം പാപഭാരം പേറേണ്ടി വരുന്നതും പലപ്പോഴും സ്ത്രീകളാണ്. വലിയ നീണ്ട മരുഭൂമിയിലൂടെ, ചുട്ടുപഴുത്ത മരുഭൂമിയിലൂടെ പരിവാരങ്ങളോട് യാത്ര ചെയ്യുവാനുള്ള ധൈര്യം രാജ്ഞി കാണിക്കുന്നത് നമുക്ക് തീർച്ചയായിട്ടും മാതൃകയാക്കാവുന്നതാണ്. സാഹചര്യങ്ങളെ കണ്ട ഭയന്ന് നിൽക്കുന്നവർക്ക് ഒരിക്കലും വിജയം വരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. സാഹചര്യങ്ങളെ കീഴ്പ്പെടുത്തുവാനുള്ള ധൈര്യവും ഉറപ്പും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അത് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതരംഗങ്ങളിൽ വിജയം വരിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നും ഈ ശേബ രാജ്ഞിയുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കും. ഒരു പുരുഷൻ്റെ തണലിലല്ലാതെയും സ്ത്രീക്ക് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ രാജ്ഞി. ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി സമൂഹവും സഭയും മറ്റ് സംഘടനകളും ഒക്കെ പരിശ്രമിക്കുന്നുണ്ടെങ്കിലും
നാം ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു സ്ഥാനത്ത് എത്തിച്ചേരുവാനായിട്ട് പലപ്പോഴും സ്ത്രീ സമൂഹത്തിന് സാധിക്കുന്നില്ല. കുടുംബങ്ങളിലും മറ്റ് രംഗങ്ങളിലുമൊക്കെ സ്ത്രീകൾക്ക് ഇന്നും പീഡനങ്ങളും അവഹേളനങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ അതിജീവിക്കുവാനും സ്ത്രീ സമത്വത്തിന് വേണ്ടി പോരാടുവാനും സ്ത്രീകൾക്കുള്ള അവകാശങ്ങൾ നേടിയെടുക്കുവാനും സ്ത്രീകൾ തയ്യാറാകണം എന്നാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് നടന്നതായ ഈ സാഹസിക യാത്രയും ഈ സംഭാഷണവും നമുക്ക് നൽകുന്നതായിട്ടുള്ള പാഠം. പെട്ടെന്നുള്ള അപകടങ്ങൾ, രോഗങ്ങൾ ഇവയൊക്കെ വരുമ്പോൾ നമ്മൾ എങ്ങനെ നമ്മുടെ കുടുംബത്തിന്, പ്രത്യേകിച്ചും ഭർത്താവിന് തക്ക തുണയായിട്ട് നിൽക്കേണ്ടത് എന്ന് സ്ത്രീകൾ ഓരോരുത്തരും പഠിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. എത്ര വലിയ ഉന്നത ബിരുദധാരികളായിരുന്നാൽ തന്നെയും പലപ്പോഴും നമുക്കതിനൊന്നും സാധിക്കുന്നില്ല. എന്നാൽ നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ കണ്ടെത്തി, കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി, ദീർഘവീക്ഷണതയോടുകൂടി സമചിത്തതയോടുകൂടി പെരുമാറുവാൻ നാം പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. സ്ത്രീയെ കീഴ്പ്പെടുത്തുന്നതും പാർശ്വവൽക്കരിക്കുന്നതുമായ സങ്കല്പങ്ങൾക്കും സമീപനങ്ങൾക്കുമെതിരെ യേശുവിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ശക്തമായ ഇടപെടൽ ഉണ്ടായിട്ടുള്ളതാണ്. ഇത് രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലും സഭയിലും പ്രതിഫലിച്ചു. എന്നാൽ സ്ത്രീ പുരുഷ സമത്വം സംബന്ധിച്ച യേശുവിൻ്റെ കാഴ്ചപ്പാട് വേണ്ടത്ര ക്രിയാത്മകമായി നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. കർത്താവായ യേശു ക്രിസ്തു തന്റെ പ്രഭാഷണങ്ങളിൽ 2-3 പ്രാവശ്യം ശേബാരാജ്ഞിയെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് യാതൊരു സ്ഥാനവും കൊടുക്കാതിരുന്ന ഒരു കാലത്താണ് കർത്താവായ യേശു ക്രിസ്തു പ്രവർത്തിച്ചത്. എങ്കിലും തൻ്റെ ശിഷ്യഗണങ്ങളിലേക്ക് സ്ത്രീകളെ സ്വീകരിക്കുവാനായിട്ട് യേശു ക്രിസ്തു തയ്യാറാകുന്നു. തൻ്റെ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ സ്ത്രീകളില്ലായിരുന്നുവെങ്കിലും തൻ്റെ പ്രവർത്തനത്തിൽ മുഖ്യ പങ്കാളിത്തം സ്ത്രീകൾക്ക് നൽകുന്നതിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ശ്രമിച്ചിട്ടുണ്ട്. പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ലാതെ തൻ്റെ പ്രവർത്തനത്തിൽ പങ്കുകാരാക്കുവാനായിട്ട് കർത്താവായ യേശു ക്രിസ്തു ശ്രമിച്ചതിലൂടെ വലിയൊരു സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത്. ദൈവത്തിൻ്റെ മുൻപിൽ സ്ത്രീയും പുരുഷനും സമന്മാരാണ് എന്നുള്ള സന്ദേശമാണ് കർത്താവ് നൽകുന്നത്. ലോകം വളരെ പുരോഗമിച്ചിട്ടും ഈ രംഗത്തേക്ക് ഉയർന്നു വരുവാനായിട്ട് സഭകൾക്കും സമൂഹത്തിനും ഭരണകൂടങ്ങൾക്കും സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു നഗ്ന സത്യമാണ്. യഹൂദ ചരിത്രത്തിൽ പലപ്പോഴും സ്ത്രീയെ രണ്ടാം തരമോ അതിലും താണതരമോ ആയിട്ട് മാത്രം കരുതിയിരിക്കുന്ന കാലഘട്ടങ്ങളുണ്ട്. സ്ത്രീയായിട്ട് പിറക്കുന്നത് തന്നെ എന്തൊക്കെയോ എങ്ങും മുന്നോട്ട് വരാൻ പറ്റാത്തില്ല. അവർക്ക് ചില പ്രത്യേക മേഖലകളുണ്ട്, പുരുഷൻ അതിനൊക്കെ അധീനനാണ്, മുകളിലാണ് എന്നുള്ള ചിന്താഗതിയിൽ വന്ന കാലഘട്ടമുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു കാലഘട്ടത്തിലാണല്ലോ യേശു ക്രിസ്തുവിൻ്റെ വരവ്. യേശു ക്രിസ്തു അതിനെയൊക്കെ അട്ടിമറിച്ചുകൊണ്ടാണ്, ആ ചിന്താഗതിയെ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് സ്ത്രീകളെ കൂടെ ചേർത്ത് കൊണ്ടു നടന്നതെന്നുള്ളതും നമുക്ക് അറിയാനായിട്ട് സാധിക്കും. രക്തസ്രാവമുള്ളൊരു സ്ത്രീ അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊടാൻ ധൈര്യം കാണിക്കുന്നു. അവൾക്ക് എങ്ങനെയാണ് ഈ ധൈര്യം കിട്ടിയത്? യേശു അവളെ സ്വീകരിക്കും എന്ന് അവളുടെ ഉള്ളിൽ ഒരു ബോധ്യം അവൾക്കുണ്ടായി. ആ സ്ത്രീയെ പോലും അവൻ അംഗീകരിക്കുന്നു. പാവിനിയായ സ്ത്രീയോട് ഇടപെട്ടപ്പോൾ, മകളെ ഇനി പാവം ചെയ്യരുത് എന്ന് അവളോട് ആഹ്വാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. യേശുവിൻ്റെ സ്ത്രീ പുരുഷ സങ്കല്പം വളരെ വലുതായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു സ്ത്രീകൾക്ക് നൽകിയ പ്രാധാന്യത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് സ്ത്രീകൾ അവഗണിക്കപ്പെട്ട് മാറി നിൽക്കേണ്ടവരല്ല, അവർ സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് വരേണ്ടവരാണ്. അവരെ ആരും കൊണ്ടുവരേണ്ടതില്ല, അവർ തന്നെ ഈ രംഗത്തേക്ക് വരേണ്ടതാണ് എന്നാണ് ഇതുപോലുള്ള പ്രൗഢ വനിതകളുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ആരെങ്കിലും കൈപിടിച്ച് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ടവരല്ല സ്ത്രീകൾ. അവർക്ക് ദൈവം കൊടുത്തിട്ടുള്ളതായ കഴിവുകളും താലന്തുകളും ഉപയോഗിച്ച് അവർ ഈ മുഖ്യധാരയിലേക്ക് വരികയും സമൂഹത്തിനാവശ്യമായ നേതൃത്വം നൽകുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കുടുംബത്തിലും സമൂഹത്തിലും സഭയിലും രാഷ്ട്രത്തിലും ഒക്കെ സ്ത്രീകൾക്ക് അവരുടേതായ പങ്ക് വഹിക്കുവാനായിട്ടുണ്ട്. ആ പങ്ക് തിരിച്ചറിയുന്നതിനും ആ ഉത്തരവാദിത്വം തിരിച്ചറിയുന്നതിനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതിനും സഭയ്ക്കും സമൂഹത്തിനും സാധിച്ചെങ്കിൽ മാത്രമേ സ്ത്രീകൾക്ക് ഇതുപോലെയുള്ള മുഖ്യധാരയിലേക്ക് വരുന്നതിനും നേതൃത്വം നൽകുന്നതിനും സാധിക്കുകയുള്ളൂ. സമൂഹത്തിന്റെ ഏത് മണ്ഡലത്തിലും സ്ത്രീ പുരുഷ സമത്വം അനിവാര്യമാണ്. സഭയുടെയും സമൂഹത്തിന്റെയും ആരോഗ്യകരമായ വളർച്ചയ്ക്കും സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഇസ്രയേലിനെ അനന്തമായി സ്നേഹിച്ചതിനാൽ നീതിയും ന്യായവും നടത്താൻ അങ്ങേ രാജാവാക്കി എന്ന ശേബാരാജ്ഞിയുടെ പ്രസ്താവന യഥാർത്ഥത്തിൽ ഒരു വിശ്വാസ പ്രഖ്യാപനം തന്നെയാണ്.
തുറന്ന ഹൃദയത്തോടെ സത്യം അന്വേഷിക്കാനും വിവേകപൂർണമായ പെരുമാറ്റത്തിലൂടെ വിശ്വാസവും സൗഹൃദവും ഉറപ്പിക്കാനും അവളുടെ മാതൃക നമുക്ക് പ്രചോദനം നൽകുന്നു. ഭാഗ്യവതികളിലെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. തങ്ങളെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും പങ്കുവച്ച വിശിഷ്ട അതിഥികൾക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് അടുത്തയാഴ്ച മറ്റൊരു ശക്തിയായ ബൈബിൾ കഥാപാത്രവുമായി വീണ്ടും കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.